ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാച്ചസ്റ്റിക് പ്ലാന്റിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും പിന്നെ അതിൻ്റെ പോട്ടമിക്സിനെയും കുറിച്ചൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ മാച്ചസ്റ്റിക് പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാച്ചസ്റ്റിക്സ് അടുക്കി വെച്ചതുപോലെയുള്ള ഫ്ലവേഴ്സാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്ലാന്റിന് മാച്ചസ്റ്റിക് പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം. പല കളേഴ്സിലും വെറൈറ്റീസിലും ഉള്ള മാച്ചസ്റ്റിക് പ്ലാന്റ്സ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. പിന്നെ കൂടുതൽ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയായതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും നമുക്കിത് നട്ടു വളർത്താം. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിവുള്ളൊരു ചെടി ആയതുകൊണ്ട് തന്നെ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ ഇലകളുടെ അടിഭാഗത്തായിട്ട് എപ്പോഴും ഇതുപോലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊന്നുമല്ല, മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഫെർട്ടിലൈസറായിട്ട് മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിങ് ടൈം. ഈ സമയത്ത് ഇതുപോലെ മൊട്ടുകൾ വരും. അതിനുശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ ഒരു ഷെയ്ഡിലേക്ക് മാറും. ഡാർക്ക് പിങ്ക് ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവർ കാണാൻ പ്രത്യേക ഭംഗിയാണ്. മൂന്നാഴ്ചയോളം ഇതുപോലെ തന്നെ ഫ്ലവർ ഈ ചെടിയിൽ നിൽക്കും. ആ സമയത്ത് ഇതിലെ കുഞ്ഞു പൂക്കളെല്ലാം വിരിഞ്ഞ് വിത്ത് ഫോമായി തുടങ്ങുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറും. പിന്നീട് നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് ഈ ഒരു ഫ്ലവർ നമുക്ക് കാണാൻ കഴിയുക. പൂക്കളില്ലെങ്കിലും ഈ ചെടിയുടെ ലീഫ് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നല്ല കട്ടിയുള്ള ലീഫാണ്. പിന്നെ ഈ ചെടിയുടെ കെയറിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കെട്ടിക്കിടക്കാത്ത പോട്ടമിക്സാണ്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ അടിഭാഗം പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ചെടി നടാനായിട്ട് എടുക്കുന്ന പോട്ട് നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടായിരിക്കണം. ഹോൾ അടഞ്ഞു പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു നെറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നതും നല്ലതാണ്. ഇനി പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ പോട്ടിലെപ്പോഴും നല്ല ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പോട്ടിമിക്സായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂടുതലായിട്ടും മണലാണ്. പിന്നെ അല്പം മണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് വെർമി കമ്പോസ്റ്റ് ആണ്. ഇതിന് പകരമായിട്ട് കിച്ചൻ കമ്പോസ്റ്റും എടുക്കാം. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ പോട്ടിമിക്സായിട്ട് എടുത്തിട്ടുള്ളത്. ചിലരൊക്കെ പോട്ടിമിക്സിൻ്റെ റേഷ്യോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ റേഷ്യോ പറഞ്ഞു തരാം. 50% മണൽ, 20% മണ്ണ്, 10% കമ്പോസ്റ്റ്, അതുപോലെ 10% ചാണകപ്പൊടി, പിന്നെ 5% എല്ലുപൊടി, 5% വേപ്പിൻ പിണ്ണാക്ക് ഈ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കേണ്ടത് ഇതുപോലെ റൂട്ടോട് കൂടിയിട്ടുള്ള തൈകളാണ്. ഇതിൻ്റെ റൂട്ട് നല്ല ഹാർഡാണ്. അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തിയോ കത്രികയോ ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച പോട്ടിൻ്റെ പകുതിയോളം മണ്ണിട്ട് കൊടുക്കാം. ഇതിൽ ചകിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഉണങ്ങിയ ഇലകൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ചകിരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ചെടി നട്ട് ഒരു വർഷമാകുമ്പോഴേക്കും ചട്ടി നിറയെ തൈകൾ വന്നിട്ടുണ്ടാവും. ഈസി ആയിട്ട് നട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. അതുകൊണ്ട് നഴ്സറികളിലൊക്കെ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി നട്ട് വെക്കണം. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം മാത്രം അല്പം വളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ പോട്ടിമിക്സിൽ ഈ വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ യാതൊരു വിധത്തിലുള്ള കീടബാധകളും ഈ ചെടിയിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നട്ടു വളർത്താനും വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.